ഒരു ദിവസത്തെ വാർത്തകളുടെ സമഗ്രതയുമായി കൗമുദി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രി കെ ടി ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യും. ജലീലിന് ക്ലീൻ ചിറ്റ് ഇല്ലെന്ന് എൻഫോഴ്സ്മെന്റ് മേധാവി എസ് കെ മിശ്ര വ്യക്തമാക്കി. പ്രോട്ടോകോൾ ലംഘിച്ച് നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്നും ഇഡി അറിയിച്ചു. മന്ത്രി കെ ടി ജലീലിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി, ജലീൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പോൾ നടക്കുന്നത് ആരോപണം ഉന്നയിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം മാത്രമാണ്. ലീഗിനും ബിജെപിക്കും ഒരുമിച്ച് നീങ്ങാൻ ജലീൽ എന്ന കഥാപാത്രത്തെ ഉപയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മന്ത്രി കെ ടി ജലീലിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയത് രണ്ട് ദിവസങ്ങളിലായി. വ്യാഴാഴ്ച രാത്രി 7:30 ആദ്യം മൊഴിയെടുത്തത്. രാത്രി 11 വരെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ മന്ത്രി ഉണ്ടായിരുന്നു. ജലീലിന്റെ വിശദീകരണം കേന്ദ്രീകരിച്ചായിരുന്നു മൊഴിയെടുക്കൽ. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചിനിടയിൽ തിരുവനന്തപുരം ബ്യൂറോയിലെ കേരള കൗമുദി ഫോട്ടോഗ്രാഫർ നിശാന്ത് ആലുക്കാടിനെ പോലീസ് മർദ്ദിച്ചു. യുവമോർച്ച മാർച്ചിനിടെ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച ബിജെപി കൌൺസിലർമാരുടെ ചിത്രം പകർത്താൻ ശ്രമിക്കുകയായിരുന്നു പോലീസിന്റെ കയ്യേറ്റം. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായി 4 സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. യുവജന സംഘടനകൾ നടത്തിയ മാർച്ച് പലയിടത്തും അക്രമാസക്തമായി. പോലീസ് ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചു. കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2532 പേർക്ക് രോഗമുക്തി. 3013 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 12 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 3215 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 2532 പേർ രോഗമുക്തി നേടി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 3013 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗം പുതുതായി ബാധിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ കുറയുന്നില്ല എന്നതിൽ മുഖ്യമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. 313 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 89 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 12 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 41054 സാമ്പിളുകൾ പരിശോധിച്ചു. 31156 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അസാധാരണമായ പ്രശ്നങ്ങൾ കോവിഡ് സൃഷ്ടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ചരിത്രപരമായ കടമ സമൂഹമെന്ന നിലയിൽ നിറവേറ്റണം. ഓരോ ആൾക്കും വലിയ ചുമതലയാണ് ഉള്ളത്. സംസ്ഥാനത്ത് പലയിടത്തും ജാഗ്രതക്കുറവ് കാണുന്നുണ്ട്. മഹാമാരിയെ ചെറുക്കാനുള്ള പ്രോട്ടോകോൾ പാലിക്കണം. ബ്രേക്ക് ദി ചെയിൻ, മാസ്ക്, അകലം പാലിക്കൽ എല്ലാം ആവർത്തിക്കുന്നത് കൂടുതൽ അപകടം വരുത്താതിരിക്കാനാണ്, രോഗം പകരാതിരിക്കാനാണ്. മാസ്ക് ധരിക്കണം എന്ന് പൊതുധാരണയുണ്ട്. എന്നാൽ നിരവധി പേരെ മാസ്ക് ധരിക്കാതെ പിടിക്കുന്നുണ്ട്. 5901 പേരെ ഇന്ന് ഇങ്ങനെ പിടികൂടി. 9 പേർക്കെതിരെ ക്വാറന്റൈൻ ലംഘിച്ചതിന് കേസെടുത്തു. സ്വയം നിയന്ത്രണം പാലിക്കാൻ പലർക്കും മടിയാണ്. തെറ്റായ പ്രചാരണവും നടക്കുന്നുണ്ട്. ആശങ്ക തുടരുന്ന സ്ഥിതിയാണ്. രോഗവ്യാപനം അനിയന്ത്രിതം ആയെന്ന് വലിയ പ്രചാരണമുണ്ട്. മുൻകരുതൽ പാലിക്കുന്നതിൽ കാര്യമില്ലെന്നും വരുന്നിടത്ത് കാണാമെന്നും പ്രചാരണമുണ്ട്. ഇത് അപകടകരമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കൗമുദി. ഓണത്തിന് ശേഷം കോവിഡ് വ്യാപനം രൂക്ഷമെന്ന് ആരോഗ്യവകുപ്പ്. 6 ജില്ലകളിൽ രോഗസ്ഥിരീകരണ നിരക്ക് കൂടി. 3 ജില്ലകളിൽ രോഗികളിൽ ഇരട്ടിക്കുന്നതിലെ ഇടവേള കുറയുകയും ചെയ്തു. ലക്ഷണങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ ജനങ്ങൾ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിനുവേണ്ടി സാധാരണക്കാരുടെ ജീവൻ പന്താടാൻ അനുവദിക്കില്ല എന്നും പരസ്യമായി എല്ലാ നിയന്ത്രണങ്ങളും ലംഘിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരം സർക്കാർ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കില്ല. സമരക്കാർ തന്നെ വേണ്ട നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മാനസിക നില തെറ്റിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാനമില്ലാതെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഗൌരവതരമായ ആരോപണമാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സുരേന്ദ്രന് മറുപടി നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ NIA കസ്റ്റഡിയിൽ വിട്ടു. കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷ്, മുഹമ്മദ് അൻവർ ഒഴികെയുള്ള 4 പ്രതികളെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വെള്ളിയാഴ്ച വരെയാണ് കസ്റ്റഡി കാലാവധി. പ്രതികളുടെ ഫോൺ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനാണ് NIA ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്.
തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ സെല്ലിനുള്ളിൽ നിന്നും സ്വപ്ന സുരേഷ് ഫോൺ ചെയ്തില്ലെന്ന് നഴ്സുമാരുടെ മൊഴി. ഇന്റലിജൻസ് അന്വേഷണത്തിലും ഫോൺ വിളിച്ചതായി സൂചനയില്ല. ആശുപത്രിയിൽ വെച്ച് സ്വപ്ന ഉന്നതരെ ഫോണിൽ ബന്ധപ്പെട്ടെന്ന് സൂചനയുണ്ടായിരുന്നു. വനിതാ സെല്ലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും ആശുപത്രി സൂപ്രണ്ട് വിളിച്ചു വരുത്തി വിവരം തേടുകയും ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യപ്രതി സ്വപ്ന സുരേഷിനൊപ്പം വനിതാ പോലീസുകാർ സെൽഫി എടുത്തു. ആദ്യതവണ നെഞ്ചുവേദനയ്ക്ക് ചികിത്സയിൽ കഴിയവെയാണ് തൃശൂർ സിറ്റി പോലീസിലെ വനിതാ പോലീസുകാർക്കൊപ്പം സെൽഫി എടുത്തത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് കമ്മീഷണർ അന്വേഷണം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് NIA. ഡിജിറ്റൽ തെളിവുകൾ 2000 GB, ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നാണ് തെളിവുകൾ വീണ്ടെടുത്തത്. ഡിജിറ്റൽ തെളിവുകൾ പ്രതികൾക്കെതിരായ ശക്തമായ തെളിവുകളാണെന്നാണ് വിവരം. സ്വർണ്ണക്കടത്ത് കേസിലും ഹവാല പണമിടപാടിലും ഉന്നതരുടെ ബന്ധം ED വിശദമായി അന്വേഷിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മകനോടൊപ്പം മറ്റൊരു മന്ത്രിപുത്രനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടിവരും. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഹവാല ഇടപാട് കേസിൽ പൂർണ്ണ നിരീക്ഷണത്തിലിരിക്കെ മറ്റൊരു മന്ത്രിപുത്രനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി പറയേണ്ടി വന്നേക്കും. ഇവരുടെയൊക്കെ തലവനായ ഒരു MP പുത്രനും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണ്. സ്വപ്ന പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിലും ഇടപാടുകളിലും ബംഗളൂരു മയക്കുമരുന്നുകട സംബന്ധമുള്ള ഹവാല പണമിടപാടിലും കേരളത്തിലെ കൂടുതൽ മന്ത്രിപുത്രന്മാർ അന്വേഷണം നേടുന്നതിനിടെ ഒരു മലയാളി MPയുടെ പുത്രനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലായി എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലബാർ സ്വദേശിയായ ഈ MP പുത്രനാണത്രേ മന്ത്രിപുത്രന്മാരുടെ സൂത്രധാരനെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. MP പുത്രന്റെ ബംഗളൂരുവിലെ ബന്ധങ്ങൾ ഇടപാടുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വൈകാതെ തന്നെ മന്ത്രിപുത്രന്മാർക്ക് പിന്നാലെ MP പുത്രനെയും ചോദ്യം ചെയ്യുവാനും തീരുമാനമായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കസ്റ്റംസ് നൽകിയ സൂചനകളും കണ്ടെത്തലുകളും മന്ത്രിപുത്രന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് തന്നെയാണ്. ഇവരുടെ കൂട്ടത്തിൽ പ്രധാനിയായ MPയുടെ പുത്രനും വെളിപ്പെടുത്താൻ ഒരുപാട് ഇടപാടുകൾ ഉണ്ടെന്ന് തന്നെയാണ് ED നിഗമനം. അതുപോലെ ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ കള്ളപ്പണ ഹവാല ഇടപാട് സംബന്ധിച്ച അന്വേഷണം കൊച്ചി ED യൂണിറ്റിൽ നിന്നും ബംഗളൂരു ED യൂണിറ്റ് ഏറ്റെടുക്കുവാനും തീരുമാനമായിട്ടുണ്ട്. കേരളത്തിൽ കേസ് അട്ടിമറി നടന്നേക്കാം എന്ന സംശയത്തെ തുടർന്നാണ് ഈ കേസ് ബംഗളൂരു ED അന്വേഷിക്കുന്നത്. അടുത്തിടെ സ്വപ്ന കൊച്ചി ED യൂണിറ്റിൽ നൽകിയ സുപ്രധാന മൊഴി ചോർന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇതിലാണ് സ്വപ്ന പറഞ്ഞ പല ഉന്നതരുടെയും പേരുകൾ പുറത്തായത്. ഇത് ED അന്വേഷണങ്ങൾക്ക് കാര്യമായ തടസ്സമാണ് ഉണ്ടാക്കിയത്. അന്വേഷണത്തിൽ കൊച്ചി ED യൂണിറ്റിലെ ഒരു സൂപ്രണ്ടാണ് സ്വപ്നയുടെ മൊഴി ചോർത്ത് നൽകിയതെന്നും വ്യക്തമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യലിന് വിധേയനായ മന്ത്രി KT ജലീൽ രാജിവെച്ച് ഒഴിയണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയെന്ന് മുസ്ലിം ലീഗ് MP PK കുഞ്ഞാലിക്കുട്ടി. പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ രാജിവെക്കാമെന്ന KT ജലീലിന്റെ പ്രസ്താവന സ്വർണ്ണക്കടത്ത് കേസിലെ ചർച്ചകൾ വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ലൈഫ് മിഷൻ കമ്മീഷൻ വിവാദങ്ങൾക്കും ലോക്കർ വിവാദവും കത്തി നിൽക്കെ മന്ത്രി EP ജയരാജന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ച് യുവമോർച്ച. പാപ്പനശ്ശേരിയിലെ വീട്ടിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വീടിന് പരിസരത്തുള്ള വഴിയിൽ ബാരിക്കേഡ് നിരത്തി പോലീസ് തടഞ്ഞിരുന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രി EP ജയരാജന്റെ ഭാര്യ ലോക്കർ പരിശോധിച്ചതിൽ ദുരൂഹതയുണ്ട്. ലോക്കർ തുറന്ന് മാറ്റേണ്ടതല്ല മാറ്റി. തുടർന്ന് ഒരു പവൻ മാത്രം തൂക്കി നോക്കാനുള്ള ബുദ്ധി ആരുടേതെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി ഇമോഷണൽ ബ്ലാക്ക് മെയിലിന് ശ്രമം നടത്തുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണം ചോദ്യം ചെയ്തുള്ള സുപ്രീംകോടതിയിലെ ഹർജി പെട്ടെന്ന് പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പ്രത്യേക കത്ത് നൽകി. അതേസമയം ഹർജിയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ തടസ്സ ഹർജി സമർപ്പിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി വിചാരണ കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ദിലീപിനോട് വിശദീകരണം നൽകാനും കോടതി ആവശ്യപ്പെട്ടു. കേസിൽ നടനും MLA മുകേഷും ഹാജരായി. സർക്കാരിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് മന്ത്രി AK ബാലൻ. കലാപത്തിന് സർക്കാരിന് താൽപര്യമില്ലാത്തതുകൊണ്ടാണ് സമരങ്ങളെ സഹിക്കുന്നത്. സമരക്കാർ വഴി തടഞ്ഞാൽ നിൽക്കും. മന്ത്രിമാർക്ക് പോകാൻ വാഹനം നിർബന്ധമാണെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ ലൈഫ് മിഷൻ CEO UV ജോസിന്റെ മൊഴി രേഖപ്പെടുത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ വെച്ചാണ് എൻഫോഴ്സ്മെന്റ് മൊഴി രേഖപ്പെടുത്തിയത്. ലൈഫ് മിഷൻ റെഡ് ക്രസന്റ് പദ്ധതിയുടെ കീഴിൽ വടക്കാഞ്ചേരിയിലെ വിവാദ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ വ്യക്തത വരുത്താനാണ് എൻഫോഴ്സ്മെന്റ് UV ജോസിനെ ചോദ്യം ചെയ്തത്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നുണ പരിശോധനയ്ക്ക് വിധേയരാകേണ്ട 4 പേരും ഈ മാസം 16 കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കാണിച്ച് കോടതി സമൻസ് അയച്ചു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം, അർജുൻ സോബി എന്നിവർക്ക് സമൻസ് അയച്ചത്. കോടതിയിൽ ഹാജരാകുന്ന ഇവരോട് സ്വമേധിയാ നുണപരിശോധനയ്ക്ക് വിധേയരാകാൻ സമ്മതമാണോ എന്ന് കോടതി ചോദിക്കും.
സർക്കാർ വിമാനത്താവളങ്ങൾ ചില സ്വകാര്യ കമ്പനികൾക്ക് നീക്കിവെക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ. എയർപോർട്ട് അദാനിക്ക് നൽകിയതിൽ അഴിമതിയുണ്ടെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു. ഒരു ചോദ്യത്തിന് മറുപടി നൽകാൻ കേന്ദ്ര വ്യോമയാന മന്ത്രി തയ്യാറാകുന്നില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാലക്കാട് നടത്തിയ പരിശോധനയിൽ ഹവാല പണം പിടികൂടി. മയക്കുമരുന്ന് കടത്ത് പരിശോധനയ്ക്കിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലാണ് ഹവാല കടത്തുകാരും 2 കോടി രൂപയും പെട്ടത്. മയക്കുമരുന്ന് കടത്ത് പരിശോധനയ്ക്കിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഹവാല കടത്തുകാരും 2 കോടി രൂപയും. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാലക്കാട് നടത്തിയ പരിശോധനയിലാണ് ഹവാല പണം പിടികൂടിയത്. ചരക്ക് ലോറിക്കിടയിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രൂപ. തമിഴ്നാട്ടിൽ നിന്നെത്തിയ അരിലോറിയിൽ മയക്കുമരുന്നും വ്യാജമദ്യമോ കടത്തുന്നുണ്ടെന്ന് എക്സൈസ് സംഘത്തിന് വ്യക്തതയുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടി അനിക്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ലോറി തടഞ്ഞു നിർത്തി പരിശോധന തുടങ്ങി. ലോറിയിലുണ്ടായിരുന്ന 25 ടൺ വരുന്ന അരിച്ചാക്കുകളും എക്സൈസ് അധികൃതർ തന്നെ ചുമന്ന് താഴെ ഇറക്കി. അപ്പോഴാണ് ചാക്കുകൾക്കിടയിൽ ലോറിയിലെ പ്ലാറ്റ്ഫോമിലുണ്ടാക്കിയ രഹസ്യാറ കണ്ടെത്തിയത്. ഇത് പരിശോധിച്ച സ്ക്വാഡിന് കിട്ടിയത് മയക്കുമരുന്നോ സ്പിരിറ്റോ അല്ല, പകരം 2 കോടി വരുന്ന നോട്ടുകെട്ടുകളാണ്. ലോറി ഡ്രൈവർ വൈശാഖിനെയും അറസ്റ്റ് ചെയ്തു. ബൈറ്റ് പിടിച്ചെടുത്ത പണവും കേസും പാലക്കാട് പോലീസിന് എക്സൈസ് അധികൃതർ കൈമാറി. ന്യൂസ് ഡെസ്ക് കൗമുദി ടിവി. അരിയും മറ്റു സാധനങ്ങളും കൊണ്ടുവരുന്ന ഈ ലോറിയുടെ അടി ഭാഗത്തായിട്ട് ഒരു അറയുണ്ടാക്കി. ഏകദേശം 1.5 കോടിയോളം രൂപയാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. എണ്ണി തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിവിടെ ഒരാൾക്ക്, ഷിനോജ് എന്ന് പറയുന്ന ഒരാൾക്ക് കൊണ്ടുവരുന്നതായിരുന്നു. ഡ്രൈവർ വൈശാഖിനെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. വിവാഹം ഉറപ്പിച്ച ശേഷം വരൻ പിന്മാറിയതിൽ മനം നൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ യുവതിയുടെ രക്ഷിതാക്കൾ. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകി. 10 വർഷം നീണ്ട പ്രണയത്തിനിടെ ഇരു വീട്ടുകാരും ചേർന്ന് വിവാഹം ഉറപ്പിച്ചിരുന്നു. കൊട്ടിയത്ത് റംസി എന്ന യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ആരോപണ വിധേയരായ സീരിയൽ താരം ലക്ഷ്മി പ്രമോദ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. അതേസമയം ലക്ഷ്മി ദിവസങ്ങളായി ജില്ലയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ട്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ ഉടമകളുടെ പേരിൽ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലുള്ളത് 1760 അക്കൌണ്ടുകൾ. രാജ്യത്തെ ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിലാണ് ഇവർക്ക് ഇത്രയും അധികം അക്കൌണ്ടുകൾ ഉള്ളത്. അക്കൌണ്ടുകൾ മരവിപ്പിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കോന്നി ഇൻസ്പെക്ടർ പി എസ് രാജേഷ് ബാങ്കുകൾക്ക് കത്ത് നൽകി. സെൽഫി എടുക്കുന്നതിനിടെ കടലിൽ വീണ് കാണാതായ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് കിഴക്കാഞ്ചേരി കൊഴുക്കുള്ളി ലക്ഷ്മണന്റെയും അനിതയുടെയും മകൻ ആദികൃഷ്ണയുടെ മൃതദേഹമാണ് കിട്ടിയത്. ഞായറാഴ്ച പകൽ 2:30 ആലപ്പുഴ ബീച്ചിലാണ് അപകടമുണ്ടായത്. മലയാള സിനിമയിൽ വീണ്ടും പ്രതിഫല വിവാദം. പ്രതിഫലം കുറയ്ക്കാൻ പല താരങ്ങളും തയ്യാറാകുന്നില്ല എന്ന് നിർമ്മാതാക്കൾ. മുൻപത്തേക്കാൾ തുക കൂട്ടിച്ചോദിക്കുന്നവരുമുണ്ട്. ഇത്തരം താരങ്ങൾ ഉൾപ്പെടുന്ന പ്രോജക്ട് വന്നാൽ അംഗീകാരം നൽകില്ല. ഫെഫ്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്തയച്ചു. ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ രാജിവെച്ച ഡയറക്ടർമാർ ആസ്തികൾ സ്വയം സ്വന്തമാക്കിയെന്ന് ആരോപണം. ജ്വല്ലറി അടച്ചുപൂട്ടുമ്പോൾ ഉണ്ടായിരുന്ന സ്വർണവും ഡയറക്ടർമാർ സ്വന്തമാക്കി. ഡയറക്ടർമാരുടെ സ്വന്തക്കാരായ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി. അതേസമയം തട്ടിപ്പുമായി മധ്യസ്ഥ സമിതിക്ക് മൊഴി നൽകാനെത്തിയ ജീവനക്കാരെ മർദ്ദിച്ചതായും പരാതി. കായംകുളം ആറാട്ടുപുഴ പെരുമ്പിളിയിൽ സ്വദേശിയായ അർച്ചന എന്ന യുവതി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലപ്പുഴ പോലീസ് സൂപ്രണ്ട് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എം എസ് താര നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരത്ത് ഭർത്താവും ഭാര്യയും മകളും വീടിനുള്ളിൽ തീക്കത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പോലീസ് കരുതുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെയാണ് വർക്കല മേൽവെട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ശ്രീകുമാർ 58, മിനി 50, മകൾ അനന്തലക്ഷ്മി 26 എന്നിവരെ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മിനിയുടെയും അനന്തലക്ഷ്മിയുടെ മൃതദേഹം ബെഡ്റൂമിനകത്തും ശ്രീകുമാറിന്റെ മൃതദേഹം മറ്റൊരു ബാത്റൂമിനകത്തുമാണ് ഇവരെ കത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ വർക്കലയെ ഞെട്ടിച്ചു കുടുംബാംഗങ്ങളെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബമാണ് പുലർച്ചെ വീടിനുള്ളിൽ തീ കത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മേൽവട്ടൂർ ശ്രീലക്ഷ്മിയിൽ ശ്രീകുമാർ, ഭാര്യ മിനി, ശ്രീലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് കരുതുന്നു. കഴിഞ്ഞ 20 വർഷമായി ശ്രീകുമാർ ഡിഫൻസ് കരാർ ജോലി ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്ടറാണ്. എം എസ് സി വരെ പഠിച്ച ഭാര്യ മിനി വീട്ടമ്മയാണ്. മകൾ ശ്രീലക്ഷ്മി എം ടെക് കഴിഞ്ഞ് ഇപ്പോൾ പി എച്ച് ഡിക്ക് പഠിക്കുകയാണ്. ശ്രീകുമാർ ഇപ്പോൾ ശംഖുമുഖത്ത് എയർഫോഴ്സ് പണികൾ ഏറ്റെടുത്ത് നടത്തി വരികയായിരുന്നു.
അമ്മിയുടെയും മകളുടെയും മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കിടപ്പുമുറിയിലെ തറയിൽ കണ്ടെത്തിയത്. ശ്രീകുമാറിന്റെ മൃതദേഹം ഭാഗികമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ബാത്റൂമിൽ നിന്ന് കണ്ടെത്തിയത്. പുലർച്ചെ 3 മണിയോടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ വീടിന്റെ മുകളിൽ തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവരെത്തിയാണ് തീ അണച്ചത്. അപ്പോഴേക്കും മിനിയുടെയും ശ്രീലക്ഷ്മിയുടെയും മൃതദേഹം പൂർണ്ണമായും കത്തിക്കരഞ്ഞിരുന്നു. ശ്രീകുമാറിന്റെ മൃതദേഹം ഭാഗികമായി കത്തിയ നിലയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 50 ലക്ഷത്തിനടുത്തെത്തി. 24 മണിക്കൂറിനിടെ എൺപത്തി 3809 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 43 ലക്ഷം. ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികൾ മരിച്ച സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഒരു കണക്കുമില്ലെന്ന വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം രാജ്യത്ത് എത്ര കുടിയേറ്റ തൊഴിലാളികൾ മരിച്ചുവെന്നും എത്ര തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും മോദി സർക്കാരിന് അറിയില്ല എന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. കൊറോണ വൈറസ് ബാധ മൂലം സംഭവിച്ച മരണനിരക്കിനെ കുറിച്ചാണ് ആശങ്കപ്പെടേണ്ടതെന്നും കോവിഡ് ബാധിതരുടെ എണ്ണത്തിനെക്കുറിച്ചല്ല എന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ മരണനിരക്ക് ലോകത്തിലെ മറ്റു രാജ്യങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്രതിരോധത്തിൽ രാജ്യത്തെ അഭിനന്ദിച്ച ഇന്ത്യയിലെ വിദേശ നയതന്ത്രജ്ഞർ. ദേശീയ മാധ്യമമായ ദ സൺഡേ ഗാർഡിയനോടുള്ള പ്രതികരണത്തിലാണ് നയതന്ത്രജ്ഞർ ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യൻ പ്രതിരോധത്തെ പ്രശംസിക്കുകയും അതിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തവും നിരന്തരവുമായ പ്രതിരോധത്തിൽ രാജ്യത്തെ അഭിനന്ദിച്ച് ഇന്ത്യയിലെ വിദേശ നയതന്ത്രജ്ഞൻ. ദേശീയ മാധ്യമമായ ദ സൺഡേ ഗാർഡിനോടുള്ള പ്രതികരണത്തിലാണ് നയതന്ത്രജ്ഞൻ ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യൻ പ്രതിരോധത്തെ പ്രശംസിക്കുകയും അതിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത്. വടക്കു കിഴക്കൻ അതിർത്തിയിലെ ചൈനീസ് പ്രകോപനങ്ങളെ ശക്തമായി നേരിട്ടത് ലോകരാജ്യങ്ങൾക്കിടയിൽ കരുത്തുറ്റ രാജ്യം എന്ന ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുവെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിടരുതെന്ന നിബന്ധനയോടെയാണ് ഇവർ മാധ്യമവുമായി സംസാരിച്ചത്. മുൻപ് ഇന്ത്യൻ അധീനതയിൽ അല്ലാതിരുന്ന തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ കൂടി പിടിച്ചടക്കിയതിലൂടെ ഇന്ത്യൻ യുദ്ധതന്ത്രജ്ഞൻ ചൈനയ്ക്കെതിരെ പോരാടാനുള്ള തങ്ങളുടെ സൈനിക ശേഷിയും നയകുശലതയുമാണ് പരസ്യമാക്കിയിരിക്കുന്നതെന്നും നയതന്ത്രജ്ഞൻ പറയുന്നു. ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങളെ അതിനൊത്ത രീതിയിൽ നേരിടാനുള്ള ഇന്ത്യയുടെ വൈദഗ്ധ്യത്തെ ഞങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതിർത്തിയിലെ സാഹചര്യങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ജൂൺ അവസാനത്തോടെ ഇന്ത്യ അതിർത്തിയിലെ പ്രതിരോധ ശ്രമങ്ങളിൽ നിന്നും പിന്നോട്ടു പോകുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകൂട്ടലെന്നാണ് ഏഷ്യ പസഫിക് പ്രദേശത്ത് നിന്നുള്ള ഒരു രാജ്യത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഞങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ അത്തരത്തിലുള്ള വിവരങ്ങളായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ അനുമാനങ്ങൾക്ക് തീർത്തും വിപരീതമായിരുന്നു. ഏഷ്യ തന്നെ തങ്ങളുടെ അധീനതയിലാക്കാനുള്ള ചൈനീസ് ശ്രമങ്ങൾക്കാണ് ഇന്ത്യ തടയിട്ടതെന്നാണ് ഞങ്ങൾ കരുതുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു യൂറോപ്യൻ രാജ്യത്തു നിന്നുള്ള ഡിഫൻസ് അറ്റാഷയും സമാനമായ രീതിയിലാണ് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, കൗമുദി. നീറ്റ് പരീക്ഷയുടെ പേരിൽ രാജ്യത്തെ കോടതികളെ വിമർശിച്ചതിന് നടൻ സൂര്യയ്ക്കെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കരുതെന്നാവശ്യപ്പെട്ട് 6 മുതിർന്ന ജഡ്ജിമാർ മദ്രാസ് ഹൈക്കോടതിക്ക് കത്തയച്ചു. നടനെതിരെ കോടതി അലക്ഷ്യ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യം ചീഫ് ജസ്റ്റിസിന് കത്തയച്ചതിന് പിന്നാലെയാണ് നടന് പിന്തുണയുമായി കൂടുതൽ ജഡ്ജിമാർ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിർമ്മിക്കുന്ന മുഗൾ മ്യൂസിയത്തിന്റെ പേര് മാറ്റി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മറാത്ത രാജാവ് ഛത്രപതി ശിവജി മഹാരാജാവിന്റെ പേരാണ് പകരം മ്യൂസിയത്തിന് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് മുഗളന്മാർ നമ്മുടെ നായകന്മാരാകുന്നത് എന്നാണ് മ്യൂസിയത്തിന്റെ പേര് മാറ്റിക്കൊണ്ട് ആദിത്യനാഥ് ചോദിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന വി കെ ശശികല അടുത്ത വർഷം ജനുവരിയിൽ ജയിൽ മോചിതയാകും. ബംഗളൂരു സ്വദേശി വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യത്തിന് ബംഗളൂരു ജയിൽ അധികൃതർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോടതി വിധി പ്രകാരമുള്ള പിഴത്തുക അടച്ചാൽ ശശികലയ്ക്ക് 2021 ജനുവരി 27 ജയിലിൽ നിന്നിറങ്ങാം.
മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നീറ്റ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ. തിങ്കളാഴ്ച തമിഴ്നാട് നിയമസഭയിൽ നീറ്റ് നിരോധിക്കുക, തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളെ രക്ഷിക്കുക എന്നെഴുതിയ മാസ്ക് ധരിച്ചാണ് അദ്ദേഹം എത്തിയത്. തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നീറ്റ് പരീക്ഷയെ നിരവധി ജീവനുകൾ എടുത്ത ഗില്ലിറ്റിനെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കം രാജ്യത്തെ പ്രമുഖരായ 10,000 പേരുടെ വിവരം ശേഖരിക്കുന്ന ചൈനീസ് കമ്പനിയുടെ നടപടിയുണ്ടാക്കിയ സുരക്ഷാ ഭീഷണി പഠിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ഇതിനായി ചുമതലപ്പെടുത്തി. തന്ത്രപ്രധാന മേഖലയിലുള്ളവരെ നിരന്തരമായി നിരീക്ഷിച്ച് ഗൌരവമുള്ള വിഷയമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരം അടക്കമുള്ള വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് നയപരമായ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വ്യോമയാന മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകി ലഭിക്കുന്ന പണം രാജ്യത്തിന്റെ വ്യോമയാന മേഖലയുടെ വികസനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന്റെ ഭാഗത്ത് അതിവേഗ ആശയവിനിമയത്തിനായി ചൈനീസ് സൈന്യം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതായി റിപ്പോർട്ട്. ഒരു വശത്ത് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് ചൈന ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന് തെക്ക് ഭാഗത്ത് അതിവേഗ ആശയവിനിമയത്തിനായി ചൈനീസ് സൈന്യം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അതിർത്തിയിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ ഇരുരാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ചൈനയുടെ പുതിയ നീക്കം. അതിർത്തിയിലുള്ള സൈനികരുമായി സുരക്ഷിതമായ ആശയവിനിമയം നടത്താൻ ചൈന സ്ഥാപിച്ച ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ പാങ്കോങ് തടാകത്തിന്റെ തെക്ക് ഭാഗത്ത് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗമാണ് ചൈന നടത്തുന്നത്. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഇതേക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. പാങ്കോങ് സോയുടെ തെക്ക് ഭാഗത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ അസാധാരണമായ ചില വരകൾ കണ്ടതിന് പിന്നാലെയാണ് ഇതേക്കുറിച്ച് ആദ്യം സൂചന നൽകിയത്. ചിത്രങ്ങളും രേഖകളും അടക്കമുള്ളവ ഉന്നത തലങ്ങളിലേക്ക് കൈമാറാനാകും ഇവ സ്ഥാപിക്കുന്നതെന്നാണ് നിഗമനം. റേഡിയോ വഴിയുള്ള ആശയവിനിമയവും ഇതുവഴി ചോർത്താനാകും. ഇന്ത്യൻ സൈന്യവും റേഡിയോ സംവിധാനത്തിലൂടെയുള്ള ആശയവിനിമയത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എങ്കിലും എൻക്രിപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സന്ദേശങ്ങൾ കൈമാറുന്നതെന്ന് മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. റേഡിയോ വഴിയുള്ള ആശയവിനിമയം ചോർത്താനുമാകും. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെയുള്ള ആശയവിനിമയം സുരക്ഷിതമാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3 കോടിയിലേക്ക് കടക്കുന്നു. 2,94,15,168 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, റഷ്യ, പെറു, ദക്ഷിണാഫ്രിക്ക, സ്പെയിൻ, അർജന്റീന എന്നീ രാജ്യങ്ങളാണ് കോവിഡ് കണക്കിൽ ആദ്യ 10-ൽ നിൽക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ജോ ബൈഡനുമായി സംവാദത്തിന് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UFC ഫൈറ്റർ ടീം കെന്നിയുടെ ട്വീറ്റിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതേസമയം ട്വിറ്ററിനോട് ജോ ബൈഡൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൌദിയിൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് അക്കൌണ്ടുകൾക്ക് പകരം ഇലക്ട്രോണിക് വാലറ്റുകൾ വഴി വിതരണം ചെയ്യാൻ മാനവ വിഭവശേഷി മന്ത്രാലയം അനുവാദം നൽകി. വേതന സംരക്ഷണ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യാത്തവരുടെ ശമ്പളം രജിസ്റ്റർ ചെയ്ത ഈ വാലറ്റുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വാഹന നിർമ്മാതാക്കളിൽ ഒന്നാം സ്ഥാനക്കാരായ മാരുതി സുസുക്കി ഉൽപ്പാദനം കുത്തനെ കൂട്ടി. ഓഗസ്റ്റ് മാസത്തിൽ ഉൽപ്പാദനത്തിൽ വൻ വർധനവാണ് മാരുതി സുസുക്കി വരുത്തിയത്. 11% വർധനവാണ് ഉൽപ്പാദനത്തിലുണ്ടായത്. 1,23,769 വാഹനങ്ങളാണ് നിർമ്മിച്ചത്. കോവിഡ് ബാധിച്ച് തമിഴ്നാടൻ ഫ്ലോറന്റ് പെരേര അന്തരിച്ചു. തിങ്കളാഴ്ച രാത്രി സർക്കാർ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 67 വയസ്സായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇദ്ദേഹത്തിന് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. മാനന്തവാടി വള്ളിയൂർക്കാവിനടുത്തുള്ള വടക്കേ വീട്ടിൽ ചെന്നാൽ KSRTC സ്റ്റാൻഡിലെത്തിയ പ്രതീതിയാണ്. വീടിനകത്ത് നിറയെ ആനവണ്ടികൾ. വലിപ്പം കൊണ്ട് കുഞ്ഞന്മാരാണെങ്കിലും രൂപം കൊണ്ട് ആനവണ്ടിയുടെ തനിപ്പകർപ്പുകൾ. മാവേലിക്കരയിൽ നിന്ന് എറണാകുളം വഴി സീതാ മൌണ്ടിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് വീടിന്റെ സ്വീകരണ മുറിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. മാനന്തവാടി വള്ളിയൂർക്കാവിനടുത്തുള്ള വടക്കേ വീട്ടിൽ ചെന്നാൽ KSRTC സ്റ്റാൻഡിലെത്തിയ പ്രതീതിയാണ്. വീടിനകത്ത് നിറയെ ആനവണ്ടികൾ. വലിപ്പം കൊണ്ട് കുഞ്ഞന്മാരാണെങ്കിലും രൂപം കൊണ്ട് ആനവണ്ടിയുടെ തനിപ്പകർപ്പുകൾ.
വടക്കേ വീട്ടിലെ ബാലകൃഷ്ണന്റെയും ശ്യാമളയുടെയും മക്കളായ അരുണിന്റെയും അഖിലിന്റെയും കോവിഡ് കാലത്തെ സൃഷ്ടികളാണ് ആരുടെയും ഹൃദയം കവരുന്ന ഈ കുഞ്ഞൻ ബസുകൾ. ലൈബ്രറിയനായ അരുണിന്റെ ആനവണ്ടി ഭ്രമവും യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ, പോളിയിൽ പോയി പഠിച്ച അഖിലിന്റെ ടെക്നിക്കുകളും ഇവിടെ ഒത്തുചേരുന്നു. ഇവരുടെ സഹോദരി അഹല്യയും മുഴുവൻ പിന്തുണയുമായി ആങ്ങളമാരുടെ കൂടെ തന്നെയുണ്ട്. മഞ്ഞയും ചുവപ്പും നിറങ്ങളിലുള്ള രൂപകൽപ്പന മാത്രമല്ല, യാത്രക്കാരുടെയും ഡ്രൈവറുടെയും ഇരിപ്പിടങ്ങൾ പോലും അതുപോലെ തന്നെ ഈ കുഞ്ഞൻ വണ്ടികളിലുമുണ്ട്. ചരടുകെട്ടിയ ബെല്ലും ബോർഡും കൈപിടിക്കാനുള്ള കമ്പികളും ലഗേജ് റാക്കും എന്നുവേണ്ട സീലിംഗിലെ വിളക്കുകൾ പോലും തനിപ്പകർപ്പുകൾ. യഥാർത്ഥ ബസിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെയുമുണ്ട്. ഫോം ബോർഡ് ആവശ്യമായ ആകൃതിയിൽ വെട്ടിയെടുത്ത് ചായം നൽകിയാണ് ഇവർ ബസ്സുകൾ ഉണ്ടാക്കുന്നത്. ഏകദേശം 12 ദിവസത്തോളം വേണം ഒരു ബസിന്റെ പണി പൂർത്തിയാക്കുവാൻ. ആവശ്യക്കാർക്ക് ബസ്സുകൾ നിർമ്മിച്ചു നൽകുന്നുമുണ്ട് ഇവർ. 7500 കൊടുത്താൽ ഏത് റൂട്ടിലോടുന്ന ബസ്സും റെഡി. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കൗമുദി സ്പോർട്സ് ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.